നമസ്കാരം ഞാൻ സജീഷ് കോവിന്ദൻ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഗിയറിൽ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വണ്ടി ന്യൂട്രൽ ആക്കാതെ തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പല ആളുകളും കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി വണ്ടി ഗിയറിൽ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഓൾറെഡി വണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട് അവിടുന്ന് ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ന്യൂട്രൽ ആക്കാതെ ഇതാണ് പലരുടെയും സംശയം അപ്പോൾ നമ്മൾ സാധാരണ പിന്നെ പിന്നെ മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ വണ്ടി ഓൺ ചെയ്യുന്നതിന് മുമ്പ് ന്യൂട്രൽ ആക്കിയിരിക്കണം ഗിയർ അതിന് ശേഷമാണ് പിന്നെ വണ്ടി ചാവിയിട്ട് ഓൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രൽ ആയ സമയത്താണ് ശരിക്കും പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷേ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ഗിയറിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ഫസ്റ്റ് ഗിയറിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കഴിയും പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് ഫുള്ളായി ചവിട്ടി പിടിച്ചിരിക്കണം അപ്പോൾ ഇത് പലപ്പോഴും പലവർക്ക് ഓർമ്മയുണ്ടാവില്ല ഈ ക്ലച്ച് പിടിക്കണമെന്നില്ല കാര്യം ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല ബ്രേക്കിൽ കാലുവെച്ചിട്ടുണ്ടാവും ക്ലച്ച് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ക്ലച്ച് ഫുള്ളായിട്ട് പിടിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി സ്റ്റാർട്ടാവുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ വണ്ടി മുമ്പോട്ടേക്ക് ഒന്ന് കുതിക്കുകയും അവിടെ ഓഫ് ആകുകയും ചെയ്യും എന്താ വെച്ച് കഴിഞ്ഞാൽ ഗിയറിലാണ് ഓൾറെഡി വണ്ടി ഉള്ളത് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം ഇത് ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാലും റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാലും ഇത് സംഭവിക്കും ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ടേക്കായിരിക്കും കുതിക്കുക റിവേഴ്സ് കിയർ ഇട്ട് കഴിഞ്ഞാൽ ബാക്കോട്ടേക്കായിരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിക്കുക അപ്പോൾ അങ്ങനെ അപകടം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വണ്ടി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ന്യൂട്രൽ ആക്കിയിരിക്കണം എന്ന് ഇനി നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വെച്ച സമയത്ത് അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിൽ ഇട്ട് വെച്ച സമയത്തൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ക്ലച്ച് നിങ്ങൾ ഫുള്ളായി പിടിച്ചിരിക്കണം ഒരു കാരണവശാലും അത് മറന്നു പോകാൻ വേണ്ടി പാടില്ല ഈ മറന്നു പോകുന്നത് പലരോടും ഈ നമ്മൾ ന്യൂട്ടലാക്കിയതിന് ശേഷം ഗിയർ ന്യൂട്ടൽ ആക്കണമതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൽ വലിയൊരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ക്ലച്ച് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒരിക്കലും ശരിയാവു വരില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആവും ഗിയറിൽ ഉണ്ടാവും പിന്നെ നമ്മൾ ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗിയറിൻ്റെ എഫക്റ്റ് വരും ക്ലച്ച് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലച്ച് നല്ല പ്രോപ്പറായ ക്ലച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ക്ലച്ച് ഫുള്ളായി ചവിട്ടി പിടിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഗിയറിൽ ഉണ്ടെന്ന പ്രശ്നമില്ല അവിടുന്ന് പതിയെ ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് മൂവിങ് കൊടുക്കാം വണ്ടിക്ക് പതിയെ ആക്സിലേറ്ററും കൂടി കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഇത് നമുക്ക് എവിടെയാണ് ഉപകാരപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം പിന്നെ ഏതെങ്കിലും സിഗ്നൽ നിർത്തി നിർത്തിയതിനു ശേഷം പിന്നെ ഫസ്റ്റ് കിയറിട്ട് എടുക്കാൻ നോക്കി എടുക്കാൻ നോക്കുന്ന സമയത്ത് വണ്ടി ഓഫായിപ്പോയെന്ന് വിചാരിച്ചോ അങ്ങനെ ഓഫായി പോയ അവസരങ്ങളിൽ നിങ്ങൾ വീണ്ടും ഈ ഫസ്റ്റ് ഗിയർ ഒന്ന് ന്യൂട്ടിലാക്കി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഫസ്റ്റ് ഗിയർ അവിടെ തന്നെ ഇരുന്നോട്ടെ ഗിയർ അവിടെ തന്നെ ഇരുന്നോട്ടെ ഒന്നും ചെയ്യേണ്ട അതിന് പേരം ക്ലച്ച് ഫുള്ളായി പിടിച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ കുറച്ചൊരു ടെൻഷനൊക്കെ ഒഴിവാക്കി കിട്ടും ശരിയല്ലേ സിഗ്നലിൽ വണ്ടി സ്റ്റോപ്പായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാകും ശരിക്കും ഒരു ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോൾ ആ ഒരു സന്ദർഭങ്ങളിൽ നിങ്ങൾ ഗിയർ ചേഞ്ച് ആക്കാനൊന്നും നിൽക്കേണ്ട ഫസ്റ്റ് ഗിയറിലുണ്ടെങ്കിൽ ആ ഗിയറിൽ തന്നെ ഇരുന്നോട്ടെ ക്ലച്ച് ഫുള്ളായി ചവിട്ടി പിടിച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് ആളുകൾ കമൻറ്റായിട്ട് ചോദിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ വ്ളോഗ് ചെയ്തത് കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റാർട്ടാക്കാം സ്റ്റാർട്ടാക്കാൻ പറ്റുമെന്നാണ് പലരും ചോദിച്ച് സ്റ്റാർട്ട് ചെയ്തിന് കുഴപ്പമൊന്നുമില്ല ക്ലച്ചിൻ്റെ കാര്യം മറക്കാതിരിക്കുക ക്ലച്ച് ഫുള്ളായിട്ട് പിടിക്കുക ഗിയർ ഇട്ടിട്ടുണ്ടെങ്കിൽ ക്ലച്ച് ഫുള്ളായിട്ട് പിടിച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിച്ചോളൂ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക എന്തായാലും നമുക്ക് മറ്റൊരു ടിപ്സുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക്